മണ്ഡലകാലം വിളിപ്പാടകലെ എത്തിയിട്ടും കാനനപാത വഴി തീർത്ഥാടകരെ കടത്തിവിടുന്നതിൽ അനിശ്ചിതത്വം തുടരുന്നു. തീർത്ഥാടനത്തിന് മുന്നോടിയായി ഒരു തയ്യാറെടുപ്പും കാനനപാതയിൽ ഒരുക്കിയിട്ടില്ല. ഇതോടെ കടുത്ത പ്രതിഷേധത്തിലാണ് ഹൈന്ദവ സംഘടനകൾ. മനസ്സു നിറയെ ഭക്തിയുമായി കാൽനടയായി ഇരുമുടിക്കെട്ടുമായുള്ള അയ്യപ്പന്റെ പൂങ്കാവനത്തിലൂടെയുള്ള ശബരിമല യാത്ര പ്രകൃതിയെ അടുത്തറിഞ്ഞ് ആചാരങ്ങളെല്ലാം അതേപടി പാലിച്ചുള്ള കഠിനമായ യാത്ര. എരുമേലിയിൽ നിന്നും ഘോരവനത്തിലൂടെയാണ് ശരണം വിളികളോടെയുള്ള ഈ യാത്ര. കേരളത്തിൽ നിന്നും മാത്രമല്ല അന്യദേശങ്ങളിൽ നിന്നും പതിനായിരക്കണക്കിന് തീർത്ഥാടകരാണ് ഓരോ ദിവസവും ഈ വഴി സന്നിധാനത്തേക്ക് പോകുക. എന്നാൽ ആചാരപരമായി നടന്നു വന്നിരുന്ന ഈ യാത്രയ്ക്ക് സർക്കാർ മുൻവർഷങ്ങളിൽ വലിയ നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നിയന്ത്രണങ്ങൾക്ക് നടുവിലൂടെയായിരുന്നു ഭക്തരെ കാനനപാതയിലൂടെ കടത്തിവിട്ടത്. എന്നാൽ ഇക്കുറി ഈ വിഷയത്തിൽ സർക്കാർ ഒരു നിലപാടും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. കാനനപാതയിൽ വേണ്ട മുന്നൊരുക്കങ്ങളും തുടങ്ങിയിട്ടില്ല. ഇതിൽ വലിയ പ്രതിഷേധമാണ് ഹൈന്ദവ സംഘടനകൾക്കുള്ളത്. കൊറോണ നിയന്ത്രണങ്ങളെല്ലാം എടുത്തുമാറ്റിയതോടെ ഭക്തരെ പരമ്പരാഗതമായ കാനനപാതയിലൂടെ കടത്തിവിടാൻ സർക്കാർ അനുമതി നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ മഴവെള്ളത്തിലെ സീസണിലെ ഈ മൃഗത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്നവരാണ് ഞാൻ ഉൾപ്പെടെയുള്ള അനേകം ആൾക്കാർ. അവരെല്ലാം രണ്ട് മൂന്ന് വർഷമായി പ്രതികൂലമായിട്ട് ഈ കാര്യങ്ങൾ ബാധിച്ചു. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾക്ക് എല്ലാവരും ആശയമുള്ളത് രാവിലെ നേരത്തെ തന്നെ കാനനപാത തുറന്നു കൊടുക്കും, പിന്നെ എല്ലാ നിയന്ത്രണങ്ങളും മാറ്റും എന്നുള്ളൊരു വളരെ ഒരു സന്തോഷവും ആശ്വാസവും തോന്നിയ ഒരു കാര്യമായിട്ടാണ് തോന്നുന്നത്. കഴിഞ്ഞ തവണ ഹൈന്ദവ സംഘടനകളുടെ വലിയ സമരങ്ങൾക്കൊടുവിലായിരുന്നു തീർത്ഥാടകരെ കാനനപാതയിലൂടെ കടത്തിവിടുന്നതിന് അനുമതി നൽകിയത്. കാനനപാതയിലൂടെ ഇക്കുറി തീർത്ഥാടകരെ സഞ്ചരിക്കാൻ അനുവദിച്ചില്ല എങ്കിൽ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഹൈന്ദവ സംഘടനകൾ. ജനം, കോട്ടയം.